Hi friends, Kerala Greens Lake, Everkum Swagatha. Naleri the Ilikrishi of Kachay the Virina Same Tairicum. Chedical Kapala Pala Prasnangal Namada, Nere Darante. Anganula Same the Totaka Karake, Chelapa Madatit Krishi, Venda Noke, Vijarikan Verente. Ada the Namada Adikala Totum, Seti in the Sametula Karian and Yamparni Vernade. Apo, Namada Zero Costilum, Alla the Chelevo Gorneri Dilum, Oke, Namada Chedicale, Nana Ivalarti Kunduveran, Sremikarante. Apo, അങ്ങനെ അടുക്കള തോട്ടം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ Hydrogen Peroxide, Engine, okay, Namak, Krishi, Ubekam, Indulan Kurchuladane. Apo Namak Valeri, Tuchama Velele, medical shop in the Namaki, the Vaikan Kitanadane. Apo Namak Krishi Avishat in Ubek in the Samete, Namak 3%. Hydrogen Peroxide in the Barina Samete, Vellam Pol and Namakatonikina, Adadu, then a Protecha Carlaro, Manamo, Unumilla, Protecha still Karn the Samete Namak, Vellam Poliana Tonua. Vellam Polatona and Lericaranode, Adadu, water and the Barina Samete, H2O. Hydrogen peroxide H2O2. That is the oxygen de ഒരു തന്മാത്ര കൂടുതലാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഉള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ തന്മാത്രയുടെ ഒരു ഒന്ന് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രാധാന്യം കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് 3% 6% എന്നീ അളവുകളിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് 3% ആണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. 6% ഒക്കെ വാങ്ങിച്ചിട്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം നമ്മൾ ഒഴിച്ച് നീർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊന്നും കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ചെടികൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വളരെ തുച്ഛമായ വിലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് 100 ml 20 രൂപയാണ് വില. അപ്പോൾ കൃഷി ചെയ്യുന്ന എല്ലാവരും ഒരു ബോട്ടിൽ ഇത് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. ഈ സ്പ്രേയറിൽ ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇലകളിൽ തളിച്ചു കൊടുക്കാൻ നമുക്ക് 1 ലിറ്ററിൽ, എൻ്റെ കയ്യിലുള്ളത് 3%ൻ്റെതാണേ, ഇലകളിൽ തളിച്ചു കൊടുക്കാൻ 1 ടീസ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് 5 ml. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml ആണ്. അത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അളവ് ഒരിക്കലും കൂടി പോകരുത്, ഇല കരിഞ്ഞു പോകും. 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇലകളിൽ തളിക്കാനുള്ളതാണ്. അതുപോലെ ഇതിൽ ഞാൻ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തടത്തിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതായത് വേരുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇത്. ഇത് 10 ml ഒരു മുടിയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 10 ml ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈലൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 2 ലിറ്റർ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ 20 ml ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഡൈലൂട്ട് ചെയ്യേണ്ടത്. തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ 10 ml 1 ലിറ്റർ വെള്ളത്തിൽ. അതേസമയം സ്പ്രേയറിൽ നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ വിത്ത് മുതൽ നമുക്ക് എങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് പയറിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡാലൂട്ട് ചെയ്ത വെള്ളമാണിത്. അതിലാണ് ഞാൻ പയർ വിത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. വിത്തുകൾ നല്ല കരുത്തോടുകൂടി മുളച്ച് വരുവാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഡാലൂട്ട് ചെയ്ത വെള്ളത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പാകി കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സീഡ് ട്രൈ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ പയർ വിത്തുകൾ പാകി കൊടുക്കുവാൻ പോകുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് അണുവിമുക്തമാക്കുവാൻ വേണ്ടി നമുക്കിത്, അതായത് അതിന് അണുവിമുക്തമാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ പോട്ടി മിക്സ്
നിറക്കുവാണ്. ചകിരിച്ചോറും ചാണകവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണിത്. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ പയറ് വിത്തുകൾ പാകി കൊടുക്കുവാണ്. അതിൻ്റെ മേലെ കുറച്ചും കൂടി മിക്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്സ് ചെയ്ത വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ ഇതിലോട്ടേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിനി ഒരു ഷെയ്ഡിലോട്ടേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഡെയിലി ഇത് മുളക്കുന്നത് വരെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് നല്ല കരുത്തോടുകൂടി വളർന്നു വരുവാൻ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഈ ലായനി ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വിത്തൊക്കെ പാകി പറച്ച് നടുന്നതിന് മുന്നേ നമ്മൾ അത് വളർന്നു വരാൻ, നല്ലൊരു കരുത്തോടുകൂടി വളർന്നു വരുവാൻ നമ്മൾ ഇതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് എൻ്റെ ഒരു വഴുതന പാകിയതാണ്. സാധാരണ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രൂണിങ് ഷെയർ ഉണ്ടാവുമല്ലോ, നമ്മൾ കട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ, അതൊക്കെ നമ്മൾ ഒന്ന് അണുവിമുക്തമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ള ചെടികളിൽ കൂടി പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിതൊന്ന് അണുവിമുക്തമാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ പ്രൂണിങ് ഷെയർ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു കോട്ടണിൽ എടുത്തിട്ട് പ്രൂണിങ് ഷെയർ അണുവിമുക്തമാക്കുന്നത് നല്ലതാണ്. ഞാനൊരു കറിവേപ്പില തൈക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡയലൂട്ട് ചെയ്തത് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു കീടനാശിനി കൂടിയാണ്. എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലതാണ്. മുളകിലെ കുരുടിപ്പ് എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇലകളൊക്കെ ചുരുണ്ട്, പിന്നെ വെള്ളീച്ചേൻ്റെ കുഴപ്പവും എല്ലാം ഉണ്ടാവും. ഇതാ കണ്ടില്ലേ വെള്ളീച്ച. അപ്പോൾ കുരുടിച്ച മുളകിനെ ഞാനൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് തളിച്ച് കൊടുക്കുവാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കുരുടിച്ച് കാണുന്ന ഇലകളുണ്ടല്ലോ, ഇത് കാണുന്നില്ലേ, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മളിതൊക്കെ തളിച്ചു കൊടുക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയണം. 1 ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ഡാലൂട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ഈ കുരുടിച്ച മുളകിന്. മുളകിൻ്റെ കുരുടിപ്പിന് ഇത് ബെസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിത് തളിച്ചു കൊടുക്കണം. ഒരു 3 തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുരുടിപ്പിന് ശമനമുണ്ടാവും. ഇലയുടെ അടിയിലും ഒക്കെ നമ്മളിത് തളിച്ചു കൊടുക്കണം. വെള്ളീച്ചയുടെ ശല്യം പാടെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു കുരുടിച്ച് നിന്ന വഴുതിന് തയ്യായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. അപ്പോൾ നന്നായിട്ടത് വന്നു. അപ്പോൾ നമ്മൾ ഇലകളിൽ കാണുന്ന മഞ്ഞളിപ്പ് അതൊക്കെ ചില സമയത്ത് നമ്മൾ വേരുകളുടെ ആരോഗ്യക്കുറവ് കൊണ്ടാണ്, വേരുകൾ തിന്ന് നശിപ്പിക്കുന്ന ചില പുഴുക്കളൊക്കെ നമ്മൾ മണ്ണിലുണ്ടാകും. അങ്ങനെയുള്ള വേരുതീനി പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ നല്ലതാണ്. അങ്ങനെ കരുത്തോടുകൂടി വേരുകൾ വളരുവാനും പോഷകങ്ങൾ വലിച്ചെടുത്ത് ചെടികളിലെത്തിക്കുവാനും വേരുകൾക്ക് സാധിക്കുന്നു. ഈ ചെടിയെ ഞാൻ അങ്ങനെയാണ് നന്നാക്കിയെടുത്തത്. ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ H2O2, അതായത് ഓക്സിജൻ തന്മാത്ര ഒന്ന് കൂടുതലാണ്, വെള്ളത്തിനേക്കാണ് ഒന്ന് കൂടുതലാണ് ഓക്സിജൻ തന്മാത്ര. അതാണ് നമ്മുടെ ചെടികൾക്ക് ഇത്രയും പ്രയോജനം ഉണ്ടാക്കുന്നത്. അതായത് ഓക്സിജൻ്റെ അളവ് നമ്മൾ വേരുകൾക്ക് കൂടുതൽ അളവിൽ കിട്ടുന്ന സമയത്ത് വേരുകൾക്ക് നല്ല കരുത്തുണ്ടാവുന്നു.
ഏതൊരു ചെടിയുടെയും ലൈഫ് സ്പാനിൽ നമുക്ക് ഒരു രണ്ട് തവണയെങ്കിലും ഇത് പ്രയോഗിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പയറ് ചെടിയിൽ തളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലിറ്റർ വെള്ളത്തിൽ 10 ml ആണ് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ തടത്തിൽ പൂപ്പൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തളിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു വളമല്ല, പക്ഷേ ഈ ഓക്സിജൻ തന്മാത്ര ഒന്ന് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടികൾക്കിത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വളർച്ചയാണ് ചെടികൾക്ക് ലഭിക്കുന്നത്. ഇതെൻ്റെ കാന്താരി ചെടിയാണ്. ഇത് ഒരു വർഷത്തോളം നല്ലതുപോലെ വിളവ് തന്നൊരു ചെടിയാണ്. അപ്പോൾ അതിന് അപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു വാട്ടം പോലെയൊക്കെ കണ്ട്, അപ്പോൾ വേര് തിങ്ങിയിട്ടാണ് ഇങ്ങനെ വാട്ടം സംഭവിച്ചത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അതിൻ്റെ ഒരു ചെറിയ ഗ്രോ ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഞാൻ വലിയ ചാക്കിലോട്ടേക്ക് മാറ്റി അതിൽ കുറച്ചുകൂടി മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത്, അപ്പോൾ അങ്ങനെ ഇരുന്ന് അതിന് ശേഷം ഞാനിത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് തളിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിലിപ്പോൾ നല്ല തളിർപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഡെയിലി ഇതിലോട്ടേക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്, തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതായത് നമ്മൾ ഡൈയിങ് പ്ലാന്റ്സിനെ നമുക്ക് ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമുക്ക് ജീവനോടെ എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തണ്ട് ഉണങ്ങിപ്പോകരുത്. കണ്ടില്ലേ, നമ്മളിതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു തണ്ട് ഉണങ്ങാത്ത രീതിയിൽ ഇതുപോലെ ഒരു പച്ചപ്പ് ഉണ്ടാവണം. അങ്ങനെയുള്ളതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതായത് ഇലകളൊക്കെ കരിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു ഡൈയിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തളിർപ്പുകളൊക്കെ വരുന്നത് വരെ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അണുനശീകരണത്തിന് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കോട്ടണിൽ വെച്ചിട്ട് നമുക്കതിലവിടെ പുരട്ടിക്കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് തളിച്ചു കൊടുക്കുന്നത് ഇലകളുടെ ഗ്ലേസിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. നമ്മളിത് ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഈ മുളക് ചെടിയിൽ നല്ല കുരുടിപ്പായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡാണ് തളിച്ചു കൊടുത്തത്. ഇപ്പോൾ നന്നായിട്ട് തഴച്ച് വളർന്നിട്ട് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെണ്ടയിലും വഴുതിനയിലൊക്കെ കാണുന്ന ഇല പുള്ളി, അതായത് കറുത്ത പുള്ളികളായിട്ട് നമുക്ക് ഇലകളിൽ കാണാൻ സാധിക്കും. അതിനൊക്കെ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇലകൾക്ക് മഞ്ഞ നിറവും വളർച്ച കുറവാണെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എല്ലാത്തരം ചെടികൾക്കും ഇത് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എൻ്റെ ഈ വെണ്ടയ്ക്ക് കുറച്ചൊരു വളർച്ചാക്കുറവ് പോലെ എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതിന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാത്തരം ചെടികൾക്കും വളർച്ചാഘട്ടത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തടത്തിൽ ഒഴിക്കുന്ന സമയത്ത് ഇലകളിലൊന്നും തട്ടാതെ വേണം നമ്മൾ സൈഡിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് വളർച്ചാഘട്ടത്തിൽ നമുക്ക് വളർച്ചക്കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരോഗ്യക്കുറവുണ്ടെങ്കിലോ നമുക്ക് ഇത് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നമുക്കത് മനസ്സിലാകും, അത് പെട്ടെന്ന് അത് ഒരു തഴച്ച് വളരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. എല്ലാവരും ഇത് ഒന്ന് വാങ്ങി വെക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.